ഇല്ലെങ്കിലും ഞാനൊക്കെ അതിന്റെ മേലത്തോട്ടെല്ലാം വിളിച്ചു പിടിക്കുകയെല്ലാം ചെയ്യാലോ. ആ എനിക്ക് നിങ്ങൾ എഴുതി തരണോ? ഇപ്പം ഞാൻ പൈസ അടച്ചിട്ടുണ്ട്, വീട്ടിൽ സുഖമില്ലാത്ത ആളുണ്ട്, ഇതൊന്നും നിങ്ങൾ നോക്കിയില്ല, നിങ്ങൾ ആള് വന്നിട്ട് അത് വലിച്ച മീറ്ററിൻ്റെ ഉള്ളിൽ നിന്ന് കട്ട് ചെയ്ത് പോകുന്നേക്കാണ്. ഈ അഞ്ചര കട്ടിലും പറ്റില്ല, ഒരു ഒന്നും പൈസ അടക്കത്തോണ്ട്. അപ്പം നിങ്ങളിത് ചെയ്യല, ഇന്ന് ചെയ്യല, ഉറപ്പല്ലേ? ഏ നിങ്ങൾ പേരെന്നാ? രാജ ഇല്ല ഇവിടെ ആരാ ഇന്ന് ഡ്യൂട്ടിക്ക്? നിങ്ങൾ തന്നെയാ? ഏ ഇവിടെ ആളില്ല. ഇപ്പോൾ ഇത് പോയിട്ടൊരു നിങ്ങൾ പൈസ അടക്കയിട്ട് ഇത് വലിച്ചേന് തിരിച്ചു പോയി അടക്ക ഇടാൻ വേണ്ടിയിട്ട് ആളില്ല അല്ലേ? വന്നിട്ട് ഇട്ട് തരാന് ഇവിടെ ആളും ഇല്ല, അതിൻ്റെ സംവിധാനം ഒന്നുമില്ല അല്ലേ? ഏ ഹലോ നിങ്ങളോട് അടക്ക് ഒരു മറുപടി പറയട്ടെ. ഇപ്പം നിങ്ങൾക്ക് വന്ന് ചെയ്യാനുള്ള വണ്ടി സൗകര്യവും ആളും ഒന്നും ഇവിടെ ഇല്ലല്ലേ? ഏ ഹലോ ഈ രാജൻ എന്ന് പറയുന്ന ആള് നിങ്ങളോടാ ചോദിക്കുന്നത്? എന്റെ വീട്ടിൽ വന്നത് നിങ്ങൾ കറണ്ട് ഇല്ലേറ്റാണ്. മൂന്ന് നാല് പ്രാവശ്യം ഞാൻ ഇവിടെ വിളിച്ച് പറഞ്ഞ് ബുക്ക് ചെയ്തിട്ട് ഇവിടെ വന്ന് നോക്കുമ്പോൾ നിങ്ങളെ ലെഡ്ജർ പോലും എന്റെ പേരോ കൺസ്യൂമർ നമ്പറോ ഒന്നും നിങ്ങൾ ഇവിടെ എഴുതിയിട്ടില്ല. ഞാനിവിടെ രാത്രി വൈകുന്നേരം 6 മണി തൊട്ട് 4-5 പ്രാവശ്യം വിളിച്ച് ഇവിടെ വന്ന് എന്നോട് പറയുന്നത് ഇനി കൊലം പോലെ ആയിക്കോന്ന് തന്നെ. ഇവിടെ അന്ന് ഉള്ളൊരു ചങ്ങായി നിങ്ങൾ വന്നിട്ട് വന്ന് എനിക്ക് ഓർമ്മ ഉണ്ടാ, നിങ്ങളും അയാളെ പേരെനിക്ക് അന്നോട് കറുത്തിട്ടുള്ളൂ. അയാളും കൂടിയാ വന്നിട്ട് ട്രാൻസ്ഫർ എന്താ വെച്ചാൽ ആ വീട്ടിൽ ഒരു സ്ഥലത്ത് കറണ്ട് ഇല്ലായിട്ട്. ഏ പൈസ അടക്കായിട്ട് നിങ്ങൾക്ക് പ്രശ്നമുണ്ട്. ഏ ഇപ്പം നിങ്ങൾക്ക് കറണ്ട് ഇല്ലാന്ന് പറഞ്ഞ് വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ വന്നിട്ട് ഞാൻ രാത്രി 9 മണിക്ക് ഇതുപോലെ വന്ന് ഇവിടുന്ന് പ്രശ്നമാക്കിയാലേ നിങ്ങൾ വന്ന് അത് റെഡിയാക്കി തന്നത്? അല്ലെങ്കിൽ നിങ്ങൾ റെഡിയാക്കൂലായിരുന്നു അന്ന്? നിങ്ങളാന്ന് വന്നൊന്ന് ഡ്രൈവർ ആയിട്ടുള്ളത് വേറൊരാളും കൂടെ അങ്ങ് മുളം കൊന്നു അങ്ങോട്ടായിട്ടുള്ള ആളാന്ന് തോന്നുന്നു, അയാൾ പേരെനിക്കറിയില്ല. ആ ഒരു അച്ഛനായ എനിക്കറിയാം അയാൾ പണ്ടേ. ഇപ്പം ഞാൻ പൈസ അടിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാനാവില്ല, ഇവിടെ ആളില്ല അല്ലേ? ഇന്ന് നിങ്ങൾ ചെയ്യില്ലല്ലോ. ഏ ഹലോ ഒരു മറുപടി പറഞ്ഞ നിങ്ങൾ ഇന്ന് നിങ്ങൾ ചെയ്യില്ലല്ലോ. ഹലോ നിങ്ങളോടാ ചോദിക്കുന്നത്? ഹലോ ഹലോ അല്ല പോരാട്ട് നമുക്ക് നോക്കട്ടെ, നമ്മള് നികുതി കൊടുത്ത പൈസ കൊണ്ടാ ഇവർക്കല്ലേ ശമ്പളം കൊടുക്കുന്നത്, അല്ലാണ്ട് ഇവന്റെ ഓശാരത്തിന് നിൽക്കുന്നല്ല നമ്മള്. ഇവന്റെ ശമ്പളത്തിനല്ല നമ്മള് നിൽക്കുന്നത്, നമ്മളെ സർവീസ് ചെയ്യാൻ നിൽക്കാനാവേ. നമ്മളെ അടച്ച പൈസ കൊണ്ടാവാൻ ശമ്പളമായിട്ട് ഞാനുന്നത്, അല്ലാണ്ട് ഓന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടല്ല നമ്മള് നിന്നത്. നമ്മള് കൊടുക്കുന്ന നികുതിക്ക് ഓനെ ഇവിടുന്ന് ജോലി ചെയ്തിട്ട് ശമ്പളമാകുന്നത്. അതിനുള്ള ഇതാണ് ഞാനിത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഓന് നാളെ ഇത് ചെയ്യാനാവോ ഇല്ല ഇന്ന് ചെയ്യാനാവോ എന്ന് എനിക്കറിയണം. എനിക്കും ഇവിടെ അറിയുന്ന ആൾക്കാരുണ്ട്. ആ കേൾക്കുന്നില്ലേ?